പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ജനകീയ സമിതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ നടപടികളും നിർത്തിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 250 ദിവസത്തിലേറെയായി കേരളയിൽ ജനകീയ പ്രതിരോധ സമിതി സമരം നടത്തുകയാണ്. കൃത്യമായ പഠനമില്ലാതെ നടത്തുന്ന പദ്ധതി നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രധാന ആരോപണം. കേരളത്തെ രണ്ടായി വേർതിരിക്കുന്ന പദ്ധതിയാണിതെന്നും വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പദ്ധതി വരുന്നതോടെ 20,000 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല. ലോക്ക്ഡൌണിന് ശേഷം ഞങ്ങൾ വീണ്ടും സത്യാഗ്രഹം ഇവിടെ സമരപന്തലിലേക്ക് മാറ്റും. അതോടൊപ്പം ഞങ്ങൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കും, അതുപോലെ ജനപ്രതിനിധികളെ നേരിട്ട് കാണും. എന്നിട്ട് അവരുടെയൊക്കെ പിന്തുണ ആർജിച്ചുകൊണ്ട് തെരുവിലേക്ക് അതിശക്തമായി സമരത്തെ കൊണ്ടുവരും. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് യാത്ര സാധ്യമാകുന്ന പദ്ധതിയാണിത്. ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാനും സർക്കാർ വിഹിതമായ 2,100 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് വായ്പയെടുക്കാനും മന്ത്രിസഭ ഭരണാനുമതി നൽകിയിരുന്നു. എന്നാൽ നടപടികൾ തുടങ്ങിയാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. 24 കോഴിക്കോട്.